തിരുവല്ലയിൽ കഴിഞ്ഞ ദിവസം വീശിയടിച്ച കാറ്റിൽ കൃഷി നശിച്ചു, 5 വീടുകളും തകർന്നു. കഴിഞ്ഞ ദിവസം രാത്രി വൈകി വീശിയടിച്ച കാറ്റ് വലിയ നാശം വിതച്ചു. ഇരുവിപേരൂർ പഞ്ചായത്തിലെ നല്ലാണ്ട് സമീപം തോട്ടപ്പുഴയിലാണ് കാറ്റ് വീശിയടിച്ചത്. മഴയ്ക്കൊപ്പം എത്തിയ കാറ്റിൽ വൻ മരങ്ങൾ കടപുഴകി വീണു. റബ്ബർ മരങ്ങളും വാഴക്കൃഷിയും നശിച്ചു. വൻ തേക്കുമരങ്ങളും പ്ലാവുമൊക്കെ കടപുഴകി വീണതിൽ ഉൾപ്പെടുന്നു. 8:45 ആയപ്പം ഇലക്ട്രിസിറ്റി പോയി. അത് കഴിഞ്ഞാണ് ഈ സംഭവം ഭയാനമായി. പുറത്ത് നടന്ന എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് അറിയത്തില്ല. കഴിഞ്ഞ വീടിനുള്ളിൽ ഇരുന്നപ്പം അതിഭയാനകമായി ഞങ്ങളെ എല്ലാം എടുത്തുകൊണ്ട് പോകുന്ന ഒരു രീക്ഷ, ബോംബിടുവാണോ എന്താണെന്ന് അറിയത്തില്ല. അതേ ഭയാനകമായ ഒരു അന്തരീക്ഷമാണ് സൃഷ്ടിച്ചത്. മരങ്ങൾ റോഡിലേക്ക് വീണതോടെ ഗതാഗതവും നിലച്ചു. അഗ്നിശമന സേനാംഗങ്ങളും നാട്ടുകാരും ചേർന്നാണ് മരങ്ങൾ വെട്ടിമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ഈ ഭാഗത്ത് വൈദ്യുതി വിതരണം പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ്. വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ 2 ദിവസമെങ്കിലും വേണ്ടിവരുമെന്നാണ് അധികൃതർ പറയുന്നത്. വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു. റവന്യൂ അധികൃതർ സ്ഥലം സന്ദർശിച്ച് നഷ്ടത്തിന്റെ കണക്കുകൾ ശേഖരിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, പത്തനംതിട്ട. തിരുവനന്തപുരം SAP ക്യാമ്പിൽ മരം കടപുഴകി വീണ 7 പേർക്ക് പരിക്കേറ്റു. SAP ക്യാമ്പിലെ ബാൻഡ് സംഘത്തിൽ ഉൾപ്പെട്ടവർക്കാണ് പരിക്കേറ്റത്. ഇന്ന് 11 മണിക്ക് ക്യാമ്പിലെ ബാൻഡ് സംഘം പരിശീലനം നടത്തുന്നതിനിടെയാണ് അപകടമുണ്ടായത്. പരിശീലനം നടത്തുന്ന വീടിന് സമീപത്തുണ്ടായിരുന്ന മരം കടപുഴകി വീഴുകയായിരുന്നു. ഞങ്ങൾ പ്രാക്ടീസ് കൊണ്ട് പുറത്തിരിക്കുന്നു. 2 പേര് എൻ്റെ റൈറ്റർമാരുണ്ട്. അവർ ഓഫീസിനകത്തിരിക്കുകയായിരുന്നു. അപ്പോൾ അകത്തിരിക്കുന്ന സമയത്ത് എന്തോ ചോദിച്ച് ഞാൻ ഓഫീസിനകത്തോട്ട് കയറുന്ന സമയത്താണ് ഒരു ഭയങ്കര ഭൂകമ്പം പോലെ ഒരു ശബ്ദം കേൾക്കുന്നു. നോക്കിയപ്പോഴത്തേക്കുണ്ട് ഈ പിന്നെ ഇതെല്ലാം കൂടി ഇടിഞ്ഞിങ്ങോട്ട് വരുന്നൊരവസ്ഥ. അപ്പോൾ എനിക്കങ്ങോട്ട് ഓടാനും പറ്റാത്ത അവസ്ഥ. അപ്പോൾ ഞാൻ ഈ ഡോറ് കൊണ്ട് ഞാൻ എന്നെ അങ്ങ് ഞെരുക്കിക്കളഞ്ഞു. അപ്പോൾ അത് കുറച്ച് ഇവിടെ വന്ന് വീണു, തലയൊക്കെ പൊട്ടി. അതുപോലെ തന്നെ ബാക്കിയുള്ളവരെ ഇന്ന് രക്ഷപ്പെടുത്താൻ പറ്റാത്തൊരവസ്ഥയിൽ ഞാനിങ്ങനെ ഞെരുക്കിക്കളഞ്ഞു. പുറത്ത് വന്നപ്പോഴത്തേക്കാണ് പുറത്ത് ഈ ഓട് വീണു. പുറത്തിരിക്കുന്നവർക്കും അപകടം പറ്റി. സംഭവത്തിൽ 6 പേർക്ക് പരിക്കേറ്റു. SI മാരായ എബിനേസർ, വിജയാനന്ദ്, വിൻസെന്റ്, ജോസ്, റോയ്, ASI ആയ സുന്ദരം എന്നിവർക്കാണ് പരിക്കേറ്റത്. 4 പേരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും 2 പേരെ പേരൂർക്കട ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. രക്ഷാപ്രവർത്തനത്തിനിടെ കോൺസ്റ്റബിൾ ശ്രീജിത്തിനും പരിക്കേറ്റിരുന്നു. SAP ക്യാമ്പിനകത്ത് അപകട ഭീഷണിയുള്ള മരങ്ങൾ ഇനിയുമുണ്ടെന്നാണ് പോലീസുകാർ പറയുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.